लाश देखते हैं। वो लाश में क्या क्या सीखना है, जटिल एनाटमी। देवदास वो डिसेक्शन हॉल में अपना अनुभव इस कहानी में बताते हैं। वो सोचने लगे, मन ही मन उस लाश की पूजा की उसने। उसने सोचा, इसी लाश से जटिल एनाटमी सीखनी है। छात्रों को ग्रुपों में बांटकर डिसेक्शन हॉल में ये एनाटमी सीखने का अवसर है। देवदास के साथ लक्ष्मी भी है। लक्ष्मी तो एक लड़की सहयोगी चाहती थी, लेकिन मिल गया अपने सहयोग के रूप में देवदास को। देवदास ऐसा सोच लिया, इस लाश से ही जटिल एनाटमी समझ लेनी है, सीख लेनी है। तो डॉक्टर कुमार, प्रिय डॉक्टर्स के संबोधन से वहाँ प्रवेश कर लिया। वहाँ भी उन्होंने उनके कर्तव्य से संबंधित कई बातें बता दिया है। डॉक्टर का कर्तव्य क्या है, इस लाश से कैसा बर्ताव करना है, आदि आदि बातें उन्होंने बता दी हैं। इसके साथ ये उपन्यास का अंश प्रिय डॉक्टर्स समाप्त होता है। लेकिन ध्यान देने की बात है कि इससे संबंधित कई प्रक्रियाएं, मूल्यांकन की प्रक्रियाएं हमें लिखकर प्रैक्टिस करना पड़ेगा। डिसेशन हॉल में देवदास का अनुभव, डॉक्टर कुमार की चरित्रगत विशेषताएं, उनकी अपनी बातों से उनकी स्वभाव की विशेषताएं हम समझ लेते हैं, आदि बातों पर ध्यान देना है इस पाठ भाग से संबंधित। और कहानी जो है बाबूलाल तेली की नाक, उपन्यास का अंश जो है प्रिय डॉक्टर्स, इनमें चिकित्सा से संबंधित बातें हैं। एक डॉक्टर का क्या क्या कर्तव्य है, सही जानकारी देने की कोशिश करते हैं डॉक्टर कुमार। लेकिन बाबूलाल तेली की नाक नामक कहानी में एक रोगी के साथ बर्ताव कैसा रहा, उन्हें चिकित्सा ठीक समय पर, ठीक अवसर पर, ठीक रूप से मिली है कि नहीं, नहीं मिली है। लेकिन यहाँ डॉक्टरों को उपदेश दे रहे हैं रोगियों के साथ कैसा बर्ताव करना है। सभी डॉक्टर ध्यान से सुनते हैं और उनका बहुत आदर करते हैं। वे कहते हैं ऋषि तुल्य होना चाहिए डॉक्टर्स। ध्यान देने की बात है, डॉक्टर का एक ही संसार है, रोगियों का संसार। अब രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ട് പാഠഭാഗങ്ങളാണ് ഇവിടെ
അവതരിപ്പിച്ചത്. ബാബുലാൽ തേലിക്കി നാക്ക് എന്ന കഥയും പ്രിയ ഡോക്ടേഴ്സ് എന്ന നോവൽ ഭാഗവും വായിക്കുക. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ നമുക്ക് വ്യക്തമായൊരു സംഗതിയുണ്ട്, അനലിറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അനലിറ്റിക്കൽ ചോദ്യങ്ങൾ വായിച്ച് നമ്മുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കുവാനാണ്. അതോടൊപ്പം തന്നെ മറ്റു ഭാഷാ വ്യവഹാര രൂപങ്ങൾ കഥയാകുമ്പോൾ സംഭവങ്ങളാണ്, സംഭവങ്ങളുടെ ക്രമം, ഘടനാക്രമം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ബാബുലാൽ തേലിയപ്പനി നാക്കി കി ചികിത്സാക്കെ ബാദ് മുംബൈ സെ ഘർ വാപ്പസായ ഏക് പത്രകാർ ഉസ്കാ സാക്ഷാത്കാർ ലേനയായ ഓ സാക്ഷാത്കാർ തയ്യാർക്കരെ. നമ്മൾ ആ യൂണിറ്റ് തന്നെ ഒരു സാക്ഷാത്കാരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രവർത്തനം എഴുതി ശീലിക്കണം. ഒരു പത്രകാരൻ്റെ ഇൻ്റർവ്യൂ അതിന് അതിപ്പോൾ സാക്ഷാത്കാർ എന്ന് പറയുമ്പോൾ ചോദ്യാവലികൾ മാത്രം ഉണ്ടായാൽ മതി, നമ്മൾ ആൻസർ എഴുതണമെന്നില്ല. ബാബുലാൽ തേലി പറയുന്നത് പത്രക്കാരൻ്റെ ചോദ്യങ്ങൾ മതി, പ്രശ്നാവലി തയ്യാറക്കരെ എന്നായിരിക്കും ചോദിക്കുവാൻ സാധ്യത പരീക്ഷയ്ക്ക്. അപ്പോൾ അത്തരത്തിൽ ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കണം. നമ്മൾ ശീലിക്കുമ്പോൾ ഉത്തരം കൂടെ എഴുതിയാൽ തന്നെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യാവലി ഉണ്ടാക്കാനായിരിക്കും ചോദ്യം. മാതൃകയായിട്ട് ഇപ്പോഴൊരു ചോദ്യം പറഞ്ഞുവല്ലോ, ബാബുലാൽ തേലി അപ്പനി നാക്കി കി ചികിത്സാക്കെ ബാദ് മുംബൈ സെ ഘർ വാപ്പസായ ഏക് പത്രകാർ ഉസ്കാ സാക്ഷാത്കാർ ലേനയായ ഓ സാക്ഷാത്കാർ തയ്യാർക്കരെ. അപ്പോൾ സാക്ഷാത്കാർ തയ്യാറാക്കി ശീലിക്കുക, ചില പരീക്ഷയ്ക്ക് അത് ചോദിക്കാം. കൂടുതലായിട്ടും പ്രശ്നാവലി ചോദിക്കാനാണ് സാധ്യത. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഉപന്യാസ്ക അംശ് പ്രിയ ഡോക്ടേഴ്സ് എന്ന പാഠഭാഗത്തിലെ ഡിസക്ഷൻ ഹോൾ കെ ഉൻക അനുഭവം നമ്മൾ ക്ലാസ്സിൽ എഴുതി ശീലിച്ചതാണ്. ദേവദാസ്ക അനുഭവം അവർ എനിക്ക് ഡോക്ടർ കുമാർക്ക് ഈ ചരിത്രകൃതി വിശേഷതായി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എഴുതി ശീലിക്കണം. ഈ രണ്ട് പാഠഭാഗങ്ങൾ നന്നായി വായിക്കണം. അതുപോലുള്ള പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ എഴുതി ശീലിക്കണം. ഈ യൂണിറ്റിലെ തന്നെ അടുത്ത പാഠത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസത്തെ SSLC ഒരുക്കം പരിപാടിയിൽ കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.